ആദ്യം തന്നെ എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മാർജിനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാം പേപ്പറിലുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളത് വരയ്ക്കുക, അതോടൊപ്പം തന്നെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഓർഡറിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്സ് മാത്രമല്ല, എല്ലാ പരീക്ഷകളും അങ്ങനെ തന്നെ, അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അറിയാം, പിന്നെ അറിയുന്നത് ആറാമത്തെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ അത് ആറാമത്തെ ചോദ്യം എഴുതാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 26 അറിയാം, അതുപോലെ തന്നെ 10 അറിയാമെങ്കിൽ 10-ാമത്തെ ചോദ്യം എഴുതാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഓർഡർ കീപ്പ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ മാത്തമാറ്റിക്സ് എഴുതുന്ന കുട്ടികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് 6 മാർക്കിൻ്റെ ചോദ്യം, അതായത് അവസാന ഭാഗത്ത് വരുന്ന 6 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യം വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും. ആ ചോദ്യത്തും നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ മുകളിലുള്ളൊരു പാരഗ്രാഫ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ആ ഭാഗം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിലെ 4 മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. 6 മാർക്കിൻ്റെ ചോദ്യമാണ്, അതിൽ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ മാർക്ക് നിർബന്ധമായിട്ടും നമുക്ക് കരസ്ഥമാക്കേണ്ട, അതായത് വേറൊരു ഓപ്ഷൻ ഇല്ല മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ എഴുതാനുള്ളൊരു ഓപ്ഷനൊന്നുമില്ല, അത് നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യം നന്നായിട്ട് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു സെൻറ്റൻസ്, കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇപ്പോൾ എളുപ്പത്തിലുള്ളൊരു ചോദ്യം തന്നെ വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പത്തിലുള്ള തന്നെയായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക്, അതായത് 6-ൽ 4 മാർക്കും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ആൾക്കാർക്കും ആദ്യ ഭാഗത്ത് ചോദ്യം വായിച്ചു വരുന്ന സമയത്ത് ഏറ്റവും അവസാനമായിരിക്കും നിങ്ങൾ ആ ഭാഗം, അല്ലെങ്കിൽ 26-ാമത്തെ 27-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവസാന ഭാഗം, നിങ്ങൾ ആദ്യ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതി അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ളൊരു സമയം കിട്ടാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാ കുട്ടികളും അവസാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മാർക്ക് കുറഞ്ഞു പോകുന്നത്, അല്ലാതെ നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയാഞ്ഞിട്ടല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക, നന്നായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സാധാരണ കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് കുട്ടികളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യങ്ങൾ, അതായത് 2 മാർക്കിലുള്ള കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, ആദ്യം 2 മാർക്കും 3 മാർക്കിലുള്ള ചോദ്യങ്ങൾ, അപ്പോൾ ആ ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുകയും അത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തുക, ഉത്തരങ്ങൾ ചെയ്ത് നോക്കി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നൊരു പ്രവണത സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിപ്പോൾ, അതായത് ഒരു ശരാശരി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ ചോദ്യങ്ങളിൽ കൂൾ ഓഫ് ടൈം സമയത്ത് ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ 10 മിനിറ്റ് 15 മിനിറ്റ് വളരെ വേഗത്തിൽ കടന്നു പോവുകയും എല്ലാ ചോദ്യങ്ങളും വായിക്കാൻ കഴിയാതെ വരികയും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് വായിച്ച് നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, പ്രത്യേകിച്ച് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നന്നായിട്ട് കൂൾ ഓഫ് ടൈമിൽ വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം സമയത്ത് തന്നെ കിട്ടും. പിന്നീട് ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്.